യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ എത്തിയ ജോസ് കെ മാണിയെ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നതായി പാലാ എം എൽ എയും എൻ സി പി നേതാവുമായ മാണി സി കാപ്പൻ. ജോസ് പക്ഷത്തിൻ്റെ വരവ് എൽ ഡി എഫിന് കൂടുതൽ ശക്തി പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാലാ സീറ്റ് വിട്ടു നൽകാൻ എൻ സി പി തയ്യാറല്ലെന്ന നിലപാടും മാണി സി കാപ്പൻ ആവർത്തിച്ചു. ഇടതുമുന്നണി രൂപീകരിച്ചതു മുതൽ എൻ സി പി ഉണ്ട്, തുടർന്നും മുന്നണിയിൽ തന്നെ തുടരും. ഇക്കാര്യത്തിൽ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വെള്ളിയാഴ്ച നേതൃയോഗം ചേരും. യു ഡി എഫിലേക്ക് പോകുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. മുന്നണിക്കൊപ്പം അടിയുറച്ച് നിൽക്കും. പാലാ സീറ്റിനെ പറ്റി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായ കാലം മുതൽ അന്ന് എൻ സി പി കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് എൻ സി പി 1999 രൂപീകൃതമായപ്പോൾ എൻ സി പി ആയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി എൻ സി പി തുടരുകയാണ്. തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകും. മറിച്ച് വരുന്ന വാർത്തകൾ, ഞങ്ങൾ യു ഡി എഫുമായിട്ട് ചർച്ച ചെയ്തെന്നോ ഒക്കെ പറഞ്ഞ് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അടിയുറച്ചു നിൽക്കും എന്ന് ഞാൻ ഒരു ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയൊരു വിഷയമില്ലെന്ന് ഇപ്പം ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, പാലാ സീറ്റോ അങ്ങനെ ഒരു ഉപാധികളും വെച്ചിട്ടില്ല, ചർച്ചകൾ നടത്തും, ചർച്ചകളിന് ശേഷം എല്ലാം ആ കാര്യങ്ങൾ അറിയാൻ പറ്റും. പാലാ സീറ്റിനെ പറ്റി ഇടതുപക്ഷവുമായി ഒരു ഉപാധിയും വെച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാലാ തങ്ങളുടെ ചങ്ക് തന്നെയാണ്, അതിൽ മാറ്റമില്ല. ഇടതുമുന്നണിയുടെ അകത്തളങ്ങളിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. സീറ്റിനെക്കുറിച്ച് വിഷയം വരുമ്പോൾ ചർച്ച ചെയ്യുമെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി.